നസീറിന്റെ മോഷണം. നസീറിന്റെ ജീവിത കഥയെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന ഈ വീഡിയോ പരമ്പരയിലെ നാലാം ഭാഗത്തിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മറ്റ് ഭാഗങ്ങൾ കാണുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ കാര്യം നിങ്ങൾക്ക് സാധ്യമാകും. ഏതായാലും നസീറിന്റെ ഒരു ചെറിയ മോഷണ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നാണ് ഈ ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്റെ മോഷണം. ഉമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ രസകരമായ ഒരു സംഭവം ഞാൻ ഓർത്തുപോയി. ഇപ്പോഴും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. കുട്ടിക്കാലത്തെ വികൃതിയല്ലേ, ഇതുപോലത്തെ വികൃതനം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളിൽ ഏറ്റവും കൂടുതൽ തല്ല് ഉമ്മയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഞാനാണ്. അത്രയ്ക്ക് കുസൃതിയും ചട്ടമ്പിയുമായിരുന്നു ഞാൻ. അന്ന് എന്റെ പ്രധാന ഹോബി മോഷണമായിരുന്നു. പുറത്തല്ല, വീട്ടിനുള്ളിൽ തന്നെ. സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ കാശിരുന്നാൽ മറ്റു പിള്ളേരൊക്കെ ചുറ്റും കൂടും. അവർക്കൊക്കെ മിഠായി വാങ്ങിക്കൊടുക്കും. അതിനാണ് കാശ് മോഷ്ടിക്കുന്നത്. ഉമ്മയുടെ കാശുപെട്ടിയിൽ നിന്നായിരിക്കും മോഷണം നടത്തുന്നത്. ഉമ്മയ്ക്ക് അതിലേക്കിടുന്ന കാശിനെ കുറിച്ച് കണക്കൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിയതിന്റെ മിച്ചം കിട്ടുന്ന കാശല്ലേ, ഉടനെ കൊണ്ടതിൽ ഇടും. ദിവസവും എണ്ണിത്തിട്ടപ്പെടുത്തി വെക്കുന്ന സ്വഭാവമൊന്നുമില്ല. അത് മോഷ്ടിക്കാൻ എനിക്കൊരു എളുപ്പവുമായി. ഇല്ലെങ്കിൽ കാശ് കുറഞ്ഞിരുന്നാൽ അതെവിടെ പോയി, ആരെടുത്തു എന്നൊക്കെ അന്വേഷിക്കും. ഒടുവിൽ കള്ളൻ ഞാൻ തന്നെയെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ഏതായാലും അവസാനം വരെ എന്റെ കള്ളം പുറത്തായില്ല. എന്നാൽ ഒരു ദിവസം ഒരു രസകരമായ സംഭവം നടന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. രാവിലെ വാപ്പക്കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മോഷണം ഞാൻ നടത്തി. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ മോഷണം. ഇത്തവണ വാപ്പയുടെ പോക്കറ്റിൽ നിന്നാണ് നാണയത്തൊട്ടുകൾ എടുത്തത്. മുണ്ടിന് മടിക്കുത്തിൽ തിരികെ വെച്ചിരുന്നു. വാപ്പക്കടയിലേക്ക് പോയപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാനായി ഇറങ്ങി. അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. പുറത്തേക്ക് പോകാൻ ഉമ്മയുടെ അടുക്കൽ കൂടി നടന്നപ്പോൾ മടിക്കുത്തിലിരുന്ന നാണയത്തൊട്ട് എങ്ങനെയോ തറയിൽ വീണു. എവിടെ നാടാ ഈ പണം, ഉമ്മ ചോദിച്ചു. മാനത്തുനിന്ന് വീണതായിരിക്കും, ഒരാലോചനയുമില്ലാതെ പറഞ്ഞ മറുപടിയാണ്. അതിനുള്ളിൽ തറയിൽ നിന്ന് കാശിനുള്ളി പൊറുക്കിയെടുത്തിരുന്നു ഞാൻ. ഉമ്മ എന്നെ പിടിക്കാനായി അടുത്തു. ഞാൻ ഓടി. വാടാ ഇവിടെ, ഉമ്മ വിളിച്ചു. ഞാൻ നിന്നില്ല, പമ്പ കടന്നു. ഒരു വടിയുമായി ഉമ്മ എന്നെ അടിക്കാൻ ഓടിച്ചു. ഞാൻ അതിനകം പറമ്പിനപ്പുറത്തുള്ള റോഡിലെത്തിയിരുന്നു. ഉമ്മയും റോഡ് വരെ വന്നു. അപ്പോൾ അതാ പത്തുവാരാകലെ ഒരു പോലീസുകാരൻ. ഞാൻ പേടിച്ചു പറഞ്ഞു. പോലീസിനെ അന്ന് വലിയ പേടിയായിരുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും. പലരും കുട്ടികളെ പേടിപ്പിക്കുന്നത് അതാ പോലീസ് വരുന്നു എന്ന് പറഞ്ഞാണ്. ഞാനാകെ വിഷമിച്ചു. എന്തു ചെയ്യും, എങ്ങോട്ട് പോകും? പോലീസിനും ഉമ്മയ്ക്കും ഇടയ്ക്കാണ് ഞാൻ. ഉമ്മയുടെ അടുക്കിലേക്ക് ചെന്നാൽ എന്നെ പിടിച്ചു തല്ലും. പോലീസിന്റെ അടുത്തേക്ക് ചെന്നാൽ എന്തു ചെയ്യുമെന്നറിയില്ല. അങ്ങനെ ഒരു നിമിഷം ഞാൻ എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു. അപ്പോഴുണ്ട് ഉമ്മ തിരിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നു. അപരിചിതരെ കണ്ടാൽ മുസ്ലിം സ്ത്രീകൾ വീട്ടിനുള്ളിൽ കയറിക്കളയും. ഇപ്പോഴും പലരും അങ്ങനെ തന്നെയാണ്. പോലീസുകാരനെ കണ്ടതുകൊണ്ടാണ് അടിക്കാനുള്ള സംരംഭത്തിൽ നിന്ന് പിന്മാറി ഉമ്മ വീട്ടിലേക്ക് മടങ്ങിയത്. അങ്ങനെ അന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഉമ്മയുടെ മരണം വാപ്പയെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ ആഘാതം കൂടിയപ്പോൾ വാപ്പയുടെ കച്ചവടം ആകെ തകർന്നു. നാടകം കളിപ്പീരിൽ തന്നെ കച്ചവടത്തിന്റെ നല്ലൊരു ഭാഗം നേരത്തെ നശിച്ചിരുന്നതാണ്. ഉമ്മ മരിച്ചപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാതായതാണ് നിശേഷം ക്ഷയിക്കാൻ കാരണം. അങ്ങനെ കട അടച്ചു. ഞങ്ങൾ ചെറിയൻ കീഴിലേക്ക് താമസം മാറ്റി. വാപ്പയുടെ സഹോദരന്മാരുടെ കൂടെയാണ് പിന്നീട് വളർന്നത്. ഉമ്മയില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഞങ്ങളെ എല്ലാവർക്കും വളരെ വലിയ വാത്സല്യമായിരുന്നു. താലോലിച്ചാണ് വളർത്തിയത്. വാപ്പ വീണ്ടും വിവാഹിതനായി. ഞങ്ങൾ മൂന്ന് സന്താനങ്ങളുണ്ടെങ്കിലും വാപ്പ ചെറുപ്പമായിരുന്നു. ആ വിവാഹത്തിൽ ആരിഫ എന്നൊരു മകളുണ്ട്. ആരിഫയുടെ മാതാവും അധികകാലം ജീവിച്ചിരുന്നില്ല. വാപ്പ ഒരിക്കൽ കൂടി വിവാഹം കഴിച്ചു. അതിൽ അഷറഫ്, ഹനീസ, ഉമൈബ, സുനൈബ, സുഹീറ എന്നീ മക്കളുണ്ട്. എല്ലാവരും വിവാഹിതരാണ്. ഇതാണ് എൻ്റെ മോഷണ കഥ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പ്രേം നസീറിൻ്റെ മോഷണ കഥ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രസകരമായ ഏടുകൾ, അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയിൽ നിന്നാണ് ഇതെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ പുസ്തകം നിങ്ങൾക്ക് മാതൃഭൂമിയുടെ ബുക്ക് ഹൗസിൽ നിന്ന് ലഭ്യമാകും. ഏകദേശം 200 രൂപയാണ് അതിനുള്ള വില. എന്നാൽ ആ പുസ്തകം നേരിട്ട് മാതൃഭൂമിയിൽ നിന്ന് വാങ്ങുമ്പോൾ 10% നമുക്ക് കുറവ് ലഭിക്കും. അങ്ങനെ 180 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. പ്രേം നസീർ എൻ്റെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഏതായാലും വളരെ മനോഹരമായ അനുഭവ കുറിപ്പുകൾ തന്നെയാണ് നമ്മുടെ മഹാനടനായ പ്രേം നസീർ സാർ എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്തോറും കൂടുതൽ കൂടുതൽ ആകാംക്ഷയും അദ്ദേഹത്തിനേക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും ശ്രമിക്കുകയാണിപ്പോൾ. ഇനിയും മറ്റ് നടന്മാരെക്കുറിച്ചും ഞങ്ങൾ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയകാല നടന്മാരായ സത്യൻ, മധു അങ്ങനെയുള്ള താരങ്ങളെക്കുറിച്ച്. ജയനെക്കുറിച്ചുള്ള പരമ്പര ഇപ്പോഴും
പണിപ്പുരയിലാണ്. അടുത്തു തന്നെ അത്തരത്തിൽ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.